ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എഗ് പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചിന്ന ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചുവപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് അത്യാവശ്യം നല്ലൊരു മണം വരുമ്പോഴേക്കും 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും മറ്റും നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. മസാലക്കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അലായിയുടെ കട്ടിയുള്ള ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് കടായിയോ മറ്റോ എടുക്കുന്നതായിരിക്കും ഉത്തമം. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒരു വശം ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറുവശം വേവിച്ചെടുക്കാം. വേവ് ഓവറാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ എഗ് പെപ്പർ ഫ്രൈ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ എഗ് പെപ്പർ ഫ്രൈ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.